ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒന്നാമത് സാമൂഹ്യ പാഠശാല അതിൻ്റെ സംഘാടകരെ ഞാൻ ഒന്നുകൂടി നന്ദി പറയുന്നു. ഇത് വീണ്ടും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇന്ന് നമ്മളുടെ വിഷയം ആധുനികത ആധുനികതയ്ക്ക് ശേഷം എന്നുള്ളതാണ്. ഞാൻ ഒന്നാമതായിട്ട് ഇതൊരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അതും ഇത്ര സമയത്തിന് ഇടയിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളതും ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ്. എങ്കിലും വളരെ സങ്കീർണവും ഇതൊരു ഒരു നീണ്ടകാലത്തെ ചരിത്രത്തെയും ഈ ചരിത്രത്തിന് മേലുള്ള അറിവിൻ്റെയും അറിവധികാരങ്ങളുടെയും ഒക്കെ സങ്കീർണമായ കൂടിക്കുഴച്ചിലുകളെയാണ് പറയേണ്ടി വരുന്നത്. അപ്പോൾ അത് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ് തീർക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക്കാണ്. ഞാനതുകൊണ്ട് ഇതിൻ്റെ ചില ഏരിയാസ് മാത്രമാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഫർദർ റിസർച്ചിനും ഫർദർ റീഡിങ്ങിനും പറ്റിയ ഒരു പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങാം. ആ പുസ്തകത്തിൻ്റെ പേര് ലിറ്റററി തിയറി ആൻഡ് ആന്തോളജി എന്നാണ്. ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത് ജൂലി റിവ്കിൻ, മൈക്കൽ റയാൻ എന്നീ രണ്ട് സ്കോളേഴ്സാണ്. ഈ പുസ്തകം ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ, ഇപ്പോൾ മോഡേണിറ്റി പോസ്റ്റ് മോഡേണിസം എന്ന വിഷയത്തിൽ നിരവധി പുസ്തകങ്ങൾ, വളരെ നല്ല പുസ്തകങ്ങൾ മാർക്കറ്റിലുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഒരു പുസ്തകം എടുത്ത് പറയാനുള്ള കാരണം, ഇതിനകത്ത് പുതിയ തിയറീസിൽ, ലിറ്റററി തിയറി ആണെങ്കിലും നമ്മൾ ഈ സോഷ്യൽ സ്റ്റഡീസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും മോഡേണിസവും മോഡേണിസത്തിന് ശേഷവും എന്ന് നമ്മൾ പറയുന്ന മോഡേണിറ്റി അല്ലെങ്കിൽ മോഡേണിറ്റിക്ക് ശേഷം എന്ന് നമ്മൾ പറയുന്ന ആ ഒരു തീം, ആ ഒരു തീമിൽ കുറിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ധാരാളം, ഈ ഞാൻ പറഞ്ഞ പുസ്തകത്തിനകത്ത് ധാരാളം പ്രബന്ധങ്ങളുണ്ട്. ഈ പ്രബന്ധങ്ങൾ ഒറിജിനൽ വർക്ക്സാണ്. നമ്മൾ ഇപ്പോൾ ലോത്താഡ് എടുത്താലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരിക്കും പ്രൊനൗൺസിയേഷൻ ലോത്ത എന്നാണ്, അതുപോലെ ബോദ്രിയാറിൻ്റെ വർക്ക് എടുത്താലും ഡെലൂസിൻ്റെ വർക്കുകൾ എടുത്താലും ഈ ഓതേഴ്സിനെ നമുക്ക് ഒറിജിനൽ വർക്ക്, അവരുടെ ഒറിജിനൽ വർക്ക് വായിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഒരു സ്വഭാവം. പലപ്പോഴും ഈ ഞാനുൾപ്പെടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് റീഡിങ്ങിൻ്റെ നറേറ്റീവ്സാണ്. തിയറിക്ക് പലപ്പോഴും ആവശ്യമാവുന്നത് വളരെ പതുക്കെയുള്ള, ശ്രമകരവും വളരെ സ്ലോ ആയിട്ട് തിങ്കിങ്ങിൻ്റെ സഹായത്തോടുകൂടി, അതായത് ആക്റ്റീവ് തിങ്കിങ്ങിൻ്റെയും റിഫ്ലക്ഷൻ്റെയും സഹായത്തോടുകൂടി വായിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയെടുക്കേണ്ട കാര്യങ്ങളാണ് പലപ്പോഴും ഈ സൈദ്ധാന്തികമായിട്ടുള്ള പല കാറ്റഗറീസിലും നമ്മൾ കാണുന്നത്. അപ്പം അതുകൊണ്ട് നേരത്തെ ഒരാൾ ചെയ്തു വെച്ച വർക്ക്, ഒറിജിനൽ വർക്ക് രണ്ടാമതൊരാൾ വായിച്ച് പറഞ്ഞ് കേൾക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ കഴിയൂ. ഞാനിപ്പോൾ കഴിഞ്ഞ തവണത്തെ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഓറിയൻ്റലിസത്തിൻ്റെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ്. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ, ഒറിജിനൽ ഓതേഴ്സിനെ നിങ്ങൾ വായിക്കുമ്പോഴാണ് അതിനകത്ത് കൂടുതൽ തെളിച്ചം അല്ലെങ്കിൽ കൂടുതൽ റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു തിങ്കിങ് പാറ്റേണിലേക്ക് നമ്മൾ വരുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സെക്കൻഡ് ഹാൻഡ് റീഡിംഗ് ആണ്. ഇതിൽ ഫസ്റ്റ് ഹാൻഡ് റീഡിംഗ് എന്നുള്ള ഒരു മെറ്റീരിയൽ എന്നുള്ള നിലക്കാണ് ഞാൻ ലിറ്റററി തിയറി ആൻഡ് ആന്തോളജി എന്ന് പറയുന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ പുസ്തകത്തിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പുസ്തകത്തിലെ 3 എസ്സേസ് ആണ്. അതിൽ ഒന്നാമത്തെ എസ്സേ ലോത്തായുടെ, അതായത് അദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് JEANFRANGOIS റാങ് ഫ്രാങ്കോ ലോത്ത, LYOTARD. അത് ഫ്രഞ്ച് ഓദർ ആവുമ്പോൾ
അതിൻ്റെ പ്രൊനൗൺസിയേഷൻ മാറി വരും. അപ്പോൾ ഇദ്ദേഹം ആണ് പോസ്റ്റ് മോഡേൺ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ എന്നാണ് എസ്സേയുടെ പേര്. ഇതിൽ അദ്ദേഹം മോഡേണിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത് മെറ്റ നറേറ്റീവ് എന്നാണ്. എന്താണ് മെറ്റ നറേറ്റീവ് എന്ന് പറയുന്നത്? മെറ്റ നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സോഴ്സിൽ നിന്നും ലെജിറ്റിമസി ആവശ്യമില്ലാതെ സ്വയം തന്നെ ലെജിറ്റിമസി കണ്ടെത്തുന്ന നറേറ്റീവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കുറച്ചും കൂടെ ഒരു എളുപ്പത്തിൽ നമുക്ക് പറയാം. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു പേരാണ് ഇസ്ലാമും ശാസ്ത്രവും എന്ന് പറഞ്ഞത്. ഇസ്ലാമും ശാസ്ത്രവും എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഭഗവത്ഗീതയും ശാസ്ത്രവും എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രമേയങ്ങൾ വരുന്നത്? ഇങ്ങനെയുള്ള പ്രമേയങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണം ഈ പറയപ്പെടുന്ന ശാസ്ത്രവും എന്നുള്ളതിനോട് നമ്മൾ ചേർത്ത് പറയുന്ന പല കാര്യങ്ങളും, ഇസ്ലാമായാലും അല്ലെങ്കിൽ ഭഗവത്ഗീതയായാലും അല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകവും ശാസ്ത്രവും എന്ന് നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിന് ലെജിറ്റിമസി കിട്ടണമെങ്കിൽ നമ്മൾ ശാസ്ത്രത്തോടെ എന്തൊന്നിനെയാണോ ചേർത്ത് പറയുന്നത് അതിന് ലെജിറ്റിമസി കിട്ടണമെങ്കിൽ ശാസ്ത്രം ലെജിറ്റിമൈസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ശാസ്ത്രത്തിന് എവിടെ നിന്നാണ് ലെജിറ്റിമസി കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് ശാസ്ത്രവും ഇസ്ലാമും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമേയം ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് ശാസ്ത്രത്തിന് ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം ലെജിറ്റിമൈസ് ചെയ്യേണ്ടതില്ലാത്തത്? പലപ്പോഴും നമ്മൾ പറയും ഖുർആനിൽ അല്ലെങ്കിൽ ഒരു പൂർവാധുനികമായ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലെ പല ആശയങ്ങളും ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷനുമായിട്ട് വിയോജിക്കാത്തതാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഇന്റർപ്രറ്റേറ്റീവ് സ്ട്രാറ്റജി എല്ലാ കമ്മ്യൂണിറ്റീസ് എടുക്കാറുണ്ട്. ഈ അത് ഞാൻ ശാസ്ത്രത്തെ ക്വസ്റ്റ്യൻ ചെയ്യണമല്ല, ഞാൻ ഇപ്പോൾ എൻ്റെ വീക്ഷണം ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷനെ കുറിച്ചിട്ടുള്ളതല്ല ഇന്ന് ചർച്ച. പക്ഷേ ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷനും ആദം അല്ലെങ്കിൽ ഹവ്വ ഇവരുടെ ക്രിയേഷനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല, അത് വേറൊരു തരത്തിലുള്ള എവല്യൂഷനാണ് എന്ന് പറയാൻ പലപ്പോഴും മുസ്ലിം ലോകത്തുള്ള ഇന്റർപ്രറ്റേറ്റീവ് സ്ട്രാറ്റജി വരാറ്. അപ്പൊ ഇങ്ങനെ ഒരു ലെജിറ്റിമസി ശാസ്ത്രത്താൽ ലെജിറ്റിമൈസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് മറ്റുള്ളതെന്നും ശാസ്ത്രത്തിന് ഈ മറ്റുള്ളവയുടെ ലെജിറ്റിമസി ആവശ്യമില്ല എന്നും പറയുന്നിടത്ത് നിന്നുള്ള ആ ഒരു സംഭവത്തെയാണ് നമ്മൾ മെറ്റാ നറേറ്റീവ് എന്ന് പറയുന്നത്. അത് ഞാൻ ലിയോത്തായുടെ വാക്കുകളെ അതേപോലെ ഉദ്ധരിക്കാം. Science that legitimates itself with reference to a meta discourse of this kind, making an explicit appeal to some grand narrative, such as the dialectics of spirit, the hermeneutics of meaning, the emancipation of the rational or working subject. ഇതിനോടൊപ്പം ഈ മെറ്റ നറേറ്റീവ് ഒരു മെറ്റ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്, അതായത് സ്വയം ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു ഡിസ്കോഴ്സ്, ഇതാണ് മോഡേണിറ്റി. അതിന് വേറൊന്നിൻ്റെ ലെജിറ്റിമൈസേഷൻ ആവശ്യമില്ല. ഞാനൊരു മോഡേൺ ആണെന്ന് പറയുമ്പോൾ ആരുടെയും പുരികം ഇങ്ങനെ വളയില്ല. എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ വളരെ തീർത്തും ലോക്കൽ ഡയലക്റ്റുകളല്ലാത്ത മലയാള ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾ, അതായത് കുറച്ച് സാഹിത്യ ഭംഗിയുള്ള ഭാഷ ഉപയോഗിക്കുന്നതാണ്. ഈ സാഹിത്യ ഭംഗി ഉപയോഗിക്കുന്ന ഒരാളുടെ ആ ഭാഷയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് അബദ്ധം പറഞ്ഞത് അത് നമ്മളുടെ ശ്രദ്ധയിൽ, നമ്മളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് സ്ഫിയറിന്റെ ശ്രദ്ധയിൽ അത് പെട്ടെന്ന് വരില്ല. കാരണം അയാൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ അത് ഒരു ഗ്രാൻഡ് നറേറ്റീവാണ്.
ആ നറേറ്റീവിന് ഒരു ഗ്രാൻഡ് ആണ്, അയാൾ ഒരു ലോക്കൽ നറേറ്റീവ് അല്ല കൊണ്ടുവരുന്നത്, അയാൾ ഒരു ഗ്രാൻഡ് നറേറ്റീവ് ആണ്. നമ്മൾ പലപ്പോഴും ഭാഷയിൽ ഉപയോഗിക്കാറില്ല നീ എന്ത് ലോക്കൽ വർത്തമാനമാണ് പറയുന്നത്. ലോക്കൽ വർത്തമാനത്തിന് പകരം ഗ്രാൻഡായ വർത്തമാനങ്ങൾ പറയുന്നതിന് സ്വയം തന്നെ ഒരു ലെജിറ്റിമസി ഉണ്ട്. ഈ ഒരു സ്വയമേവ ലെജിറ്റിമസി കൈവരുന്ന ഗ്രാൻഡ് നറേറ്റീവുകളെയാണ് നമ്മൾ മോഡേണിറ്റി എന്ന് പറയുന്നത്. മോഡേണിറ്റി അത്തരത്തിലുള്ള ഒരു ഗ്രാൻഡ് നറേറ്റീവ് ആണ്. കാരണം അതിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രാൻഡ് നറേറ്റീവ് ഉണ്ടായി വരുന്നത് എന്നുള്ളത് പ്രത്യേകിച്ചും സയൻസിന്റെ റെലമില് ഇങ്ങനെ ഒരു ലെജിറ്റിമൈസേഷൻ കടന്നു വരുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനദ്ദേഹം പറയുന്നത് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ട് പറയുന്നു. ഈ ഗ്രാൻഡ് നറേറ്റീവ്സ് സാധ്യമാക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതിന് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സപ്പോർട്ട് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫണ്ട് ചെയ്യുന്നുണ്ട്, സയന്റിഫിക് റിസർച്ചിന് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫണ്ട് കിട്ടുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു സാധുത അതിന് കൈവരുന്നുണ്ട്. Growth of power and its self-legitimation are now taking the route of data storage and accessibility and the operativity of information. Appo power work cheyna megalagalu onnu data storage aanu. Nammal ippo idu Lyotard ezhudunnathinu munpu Lyotard ezhudunna samayathu oru innathe polulla ഡേറ്റ മൈനിങ് ഡേറ്റ സ്റ്റോറേജ് ഇതിൻ്റെ ഒന്നും കാലഘട്ടത്തിൽ അല്ലാത്തൊരു സമയത്താണ് ഇദ്ദേഹം എഴുതുന്നത്. അതായത് ഒരാളുടെ ഡേറ്റ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഇമാജിൻ ചെയ്തൊരു സമയത്താണ്. അതുകൊണ്ട് ഇത് വളരെ പ്രൊഫറ്റിക് ആയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പൊ ഡേറ്റ സ്റ്റോറേജിൻ്റെയും ആ ഡേറ്റയോടുള്ള അക്സസിബിലിറ്റിയുടെയും അടിസ്ഥാനത്തിൽ പവർ പ്രവർത്തിക്കുന്നു. ആ പവർ ഏതൊക്കെ നറേറ്റീവ്സ് ലെജിറ്റിമേറ്റ് ചെയ്യണം എന്നവർ തീരുമാനിക്കും. ആ തീരുമാനം നടക്കുന്നത് ഡയറക്റ്റായിട്ടോ കോൺഷ്യസ് ആയിട്ടുള്ള രീതിയിലൂടെയല്ല, വളരെ അൺകോൺഷ്യസ് ആയ രീതിയിലൂടെയാണ്. അപ്പൊ ഏതെല്ലാം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ വൈറസ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കോൺസ്പിറസിയുടെ ഭാഗമാണ് എന്നൊരാൾ പറഞ്ഞാൽ, എന്നൊരാൾ ക്ലെയിം ചെയ്താൽ, അയാളെ എത്രത്തോളം സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് നിരത്തിയാലും അയാൾക്ക് ലെജിറ്റിമസി കിട്ടില്ല. അയാൾക്ക് ആ ക്ലെയിം സാധിപ്പിക്കാനായിട്ട് ഫണ്ട് കിട്ടില്ല. അയാൾക്ക് ആ ആർഗ്യുമെന്റ്സ് പറയാനായിട്ട് ഒരു മാഗസിനും ഒരു സേജ് പോലുള്ള ഒരു ജേണലുകളും അവരുടെ പേജ് തുറന്നു കൊടുക്കില്ല. സോ അത് സംഭവിക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലി ബാക്ക്ഡ് അപ്പ് ആയിട്ടുള്ള ഒരു ഒരു മെക്കാനിസം ആണ്. ആ മെക്കാനിസത്തിലൂടെയാണ് മോഡേൺ നോളജ് വർക്ക്. അതിന് പല സ്ട്രീമുകളുണ്ട്. ആ ഒരു സ്ട്രീം യൂണിവേഴ്സിറ്റിയാണ്. പവറിനെ പലപ്പോഴും സെൻട്രലൈസ് ചെയ്യുന്ന ലെജിറ്റിമേറ്റ് ചെയ്യുന്ന എഡിഫൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മളിപ്പോൾ ഫൂക്കോ ആയാലും ഈ പറയുന്ന ലോത്ത ആയാലും ഇവരുടെയൊക്കെ ലോത്തയാണ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു വേർഡ് തന്നെ ഒരു പ്രോബ്ലമറ്റൈസ് ചെയ്യുന്നത്. ഇവരൊന്നും യൂണിവേഴ്സിറ്റി പറയുന്നില്ല. കാരണം പലപ്പോഴും പല ആളുകൾക്കും യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്നാണ് അവർ അവരുടെ ജീവിത മാർഗം കണ്ടെത്തുന്നത്, നിലനിർത്തുന്നത്. പക്ഷെ എങ്കിലും മോഡേണിറ്റിയെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പവറിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മെറ്റാനറേറ്റീവ് ഉണ്ട്. ഈ മെറ്റാനറേറ്റീവിനെയാണ് നമ്മൾ മോഡേണിറ്റി എന്ന് പറയുന്നത്. സ്വയം ലെജിറ്റിമൈസ് ചെയ്യുന്ന വേറൊന്നിനെ ഡീലെജിറ്റിമൈസ് ചെയ്യാൻ പവറുള്ള ഒരു നറേറ്റീവിനെയാണ് നമ്മൾ മോഡേണിറ്റി എന്ന് പറയുന്നത്. അതേസമയം ഈ ഒരു ലെജിറ്റിമൈസ് ഈ ഒരു മോഡേൺ പവറിനോട് വരുന്ന ഒരു പുതിയ അവിശ്വാസം രൂപപ്പെടുന്നത് ഇൻക്രെഡുലിറ്റി എന്നാണ് അതിന് അദ്ദേഹം പറയുന്നത്. നമ്മൾ എതിര് കാരണം ഇത് സ്വയം സസ്റ്റെയിനിങ് അല്ല. ക്യാപിറ്റലിസവും പവറും ഗ്രീഡും ഇതെല്ലാം ചേർന്ന് രൂപം കൊണ്ടിട്ടുള്ള ഒരു പവർ ഇക്വേഷൻ, ഇതിനോടുള്ള
ഒരു ഇൻക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഇൻക്രെഡുലിറ്റി അതിൽ നിന്നാണ് ശരിക്കും ഒരു പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ രൂപപ്പെടുന്നത് എന്നാണ് ലിയോത്ത പറയുന്നത്. അതിൽ അങ്ങനെയുള്ള ഒരു ഇൻക്രെഡുലിറ്റി എങ്ങനെയാണ് ഭാഷയിൽ രൂപപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹം പരിശോധിക്കും. അതിനെ അദ്ദേഹം എടുക്കുന്ന അദ്ദേഹത്തിൻ്റെ നരേറ്റീവിനെ ബലപ്പെടുത്താൻ അദ്ദേഹം ഉപയോഗിക്കുന്ന ചിന്തകൻ നമ്മളുടെ വിറ്റ്ഗെൻസ്റ്റീനാണ്. വിറ്റ്ഗെൻസ്റ്റീനാണ് പലപ്പോഴും നമ്മളുടെ ഒരു പോസിറ്റിവിസം, ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറയുന്ന ഈ മോഡേണിറ്റിയുടെ ക്രക്സ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് തിയറിയാണ് പോസിറ്റിവിസം. എന്താണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്? പോസിറ്റീവാണ് നമുക്ക് കാര്യത്തിൽ പോസിറ്റീവ്, കോവിഡ് പോസിറ്റീവ് അല്ല, നമുക്കൊരു കാര്യത്തിൽ പോസിറ്റീവ് ആവുന്നത് നമുക്ക് ഉറപ്പുള്ളതാണ്, ഉറപ്പുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. സയൻസിൽ വരുന്ന പോസിറ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംപിരിക്കലായിട്ടുള്ള ഫാക്റ്റുകളിലൂടെ ഒരു വസ്തുത തെളിയിക്കപ്പെടാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിനെയാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. ഇംപിരിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളിലൂടെ നമുക്ക് തെളിയിക്കാൻ പറ്റും. ലാബിൽ കൊണ്ടുപോയിട്ട് ഒരു സാധനത്തെ വെച്ച് കഴിഞ്ഞാൽ അത് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ COVID-19 എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധി പോലും ശാസ്ത്രത്തിനെ ഭയപ്പെടുത്താത്തത് ഈ ഒരു പോസിറ്റീവിസം ഉള്ളതുകൊണ്ടാണ്. അതായത് ഇത് വി ക്യാൻ സോൾവ് ഇറ്റ്, കാരണം ഇതിന് ഒരു ലബോറട്ടറി ഉണ്ടാക്കുക, അതിൻ്റെ ഒരു മെക്കാനിസത്തിലൂടെ വർക്ക് ചെയ്താൽ ഇത് സോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം. നമ്മളെ ഈ അനലിറ്റിക്കൽ ഫിലോസഫേഴ്സിൽ ഒരു പരിധിവരെ ഈ ലോജിക്കൽ പോസിറ്റിവിസത്തോട് എതിർത്ത് നിന്ന ആള് വിറ്റ്ഗെൻസ്റ്റീനാണ്. വിറ്റ്ഗെൻസ്റ്റീൻ പറഞ്ഞത് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ഗെയിമാണ്, ലാംഗ്വേജ് ഗെയിമാണ്. അവിടെ മെറ്റാ നറേറ്റീവ്സിനല്ല പ്രാധാന്യമുള്ളത്, ലാംഗ്വേജ് ഗെയിമുകൾക്കാണ്. പിന്നെ അദ്ദേഹം ലാംഗ്വേജിനെ വിശേഷിപ്പിക്കുന്നത്, വിറ്റ്ഗെൻസ്റ്റീൻ വിശേഷിപ്പിക്കുന്നത്, അവർ ലാംഗ്വേജ് ക്യാൻ ബി സീൻ ആസ് എൻ ആൻഷ്യൻറ്റ് സിറ്റി, എ മേസ് ഓഫ് ലിറ്റിൽ സ്ട്രീറ്റ്സ് ആൻഡ് സ്ക്വയേഴ്സ്, എ ഫോൾഡ് ആൻഡ് ന്യൂ ഹൗസസ് ആൻഡ് ഓഫ് ഹൗസസ് വിത്ത് അഡീഷൻസ് ഫ്രം വേരിയസ് പീരിയഡ്സ്. And this is surrounded by a multitude of new boroughs with straight regular streets and uniform houses. Nammal pandu kaalangalile oru nagaram eduthu kaniyal allengil oru oru township eduthu kaniyal avade maze galannullathu. Maze ennu parayumba amazement aanu. Nammal ipo Italo Calvinode okke workil varuna polla parasparam koodi kolanja vazhigalanu. Nammal oru vazhiyilekku keri kaniyal അതറിയാൻ പറ്റാതെ തിരിച്ചു വരിക എന്നുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഇറ്റാലോ കാൽവിനോയിൻ്റെ വർക്കുകളിൽ, നോവലുകളിൽ സംഭവിക്കുന്ന ഒരു സംഭവം, അദ്ദേഹം ഏതെങ്കിലും ഒരു വഴിയിലേക്ക് പ്രവേശിക്കുന്നു, ഒരു സ്ട്രീറ്റിലേക്ക് കടക്കുന്നു, പിന്നീട് വേറൊരു സ്ട്രീറ്റിലേക്ക് പോകുന്നു, ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള പല സ്ട്രീറ്റുകളിലൂടെയും കടന്ന് 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 വഴി അറിയാതെ കുഴഞ്ഞു പോവുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോ ഇതിനെ അപ്രത്യക്ഷമാക്കുക, ഈ ഒരു ലാംഗ്വേജ് മെക്കാനിസത്തെ ഒരു അമേസ്മെന്റ്, ലാംഗ്വേജ് ആസ് എ സോഴ്സ് ഓഫ് അമേസ്മെന്റ്, മെയ്സ് എന്നുള്ള, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞ ഈ ബാലരമയിലൊക്കെ കാണില്ലേ മോട്ടുമുയലിനെ മറ്റേ ക്യാരറ്റിൻ്റെ അടുത്തെത്താനുള്ള വഴി, അപ്പോൾ ആ വഴി ഒരു എന്താണ് ഇവിടെ ഇതില്ലാത്ത, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരുപാട് വഴികളുണ്ടെന്ന് വിചാരിച്ചു നോക്കുക. ചിലപ്പോൾ ബാലരമയിലെ ആ ഒരു വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ള ഇമേജിന് ഒരു വഴി മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ക്യാരറ്റിലെത്താൻ, പക്ഷേ മോട്ടുമുയലിന് ഒരു 100 വഴികളുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ മോട്ടുമുയൽ തിരിഞ്ഞ് 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 ക്യാരറ്റിൻ്റെ അടുത്തല്ല എത്തുന്നത്, പലപ്പോഴും പല വഴികളിലൂടെയും കടന്ന് തിരിച്ച് മോട്ടുമുയലിൻ്റെ അടുത്ത് എത്തുന്നതിനാണ്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി ഒരാൾ പോകുന്നു, മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ്. അതായത് ആ ഏതൊരുവൻ അവനവനെ അറിഞ്ഞാൽ അവൻ അള്ളാഹുവിനെ അറിഞ്ഞു. അപ്പൊ അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ട് പല വഴികളിലൂടെയും പോയി അവൻ അവനിൽ എത്തിച്ചേരുന്ന ഒരു രീതി, ഇപ്പൊരു മിസ്റ്റിക്കലായ ഡൈമെൻഷൻ ആണ് ഇതിനുള്ളത്, വഴി കണ്ടെത്തുക. അപ്പൊ വിറ്റ്ഗെൻസ്റ്റീൻ പറയുന്നത് നമ്മള് ഞാനിപ്പോ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഞാൻ ഈ മോട്ടുമുയലൊന്നും വിചാരിച്ചിട്ടില്ല,
ഇതൊരു ഞാനൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. നിങ്ങളുമായി സംസാരിച്ച് മോഡേണിറ്റിയും മോഡേണിറ്റിക്ക് ശേഷവുമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളൊരു ട്രാപ്പിലാണ് ഞാൻ. ഈ ട്രാപ്പിനകത്ത് ഇതൊരു ഗെയിമാണ്. ഈ ഗെയിമിനകത്ത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഈ ലാംഗ്വേജ് ഗെയിം ഉണ്ടാക്കുക. ഞാനിവിടെ ലാംഗ്വേജിൻ്റെ ഓരോ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മെക്കാനിസം ആണ് പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ് മോഡേൺ കണ്ടീഷനിൽ ഈ മെറ്റാനറേറ്റീവിനെ പൊളിച്ച് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലോത്ത ശരിക്കും പറഞ്ഞതുപോലെ ഒരു സബ്ജക്റ്റ് എന്നുള്ള നിലക്ക് ഒരു ലാർജർ പീപ്പിൾ അവർക്ക് അവർ സെർവ് ചെയ്യുന്ന തരത്തിലേക്ക് അറിവിനെ മാറ്റണമെങ്കിൽ, അദ്ദേഹം പറയുന്നത് അറിവ് അധികാരത്തിൽ വരുന്നതല്ല, അല്ലെങ്കിൽ അറിവുള്ളവൻ അധികാരത്തിൽ വരുന്നതല്ല, അറിവ് എന്നുള്ളത് ജനങ്ങൾക്ക് സെർവ് ചെയ്യണം. അപ്പൊ ജനങ്ങൾ ആണ് അവിടെ സബ്ജക്റ്റ്, ജനങ്ങളാണ് ലാംഗ്വേജ് ഉണ്ടാക്കുന്നത്, ജനങ്ങളാണ് നരേറ്റീവ്സ് ഉണ്ടാക്കുന്നത്. അല്ല, ജനങ്ങൾ പറയുന്ന, ആളുകൾ പറയുന്ന നരേറ്റീവ്സിനെ റൂൾ ഔട്ട് ചെയ്യാൻ, ഡീലെജിറ്റിമൈസ് ചെയ്യാൻ യാതൊരു പവറിനും യാതൊരു ഡിസ്കോഴ്സിനും സാധ്യമല്ല എന്ന് പറയുന്നിടത്താണ് ഈ സംഭവം. ലിയോത്ത പറയുന്നത് നമ്മുടെ ഫോക്കസ് പോകേണ്ടത് ഹയർ എഡ്യൂക്കേഷനിലേക്കല്ല, പ്രൈമറി എഡ്യൂക്കേഷനിലേക്കാണ്. നെപ്പോളിയൻ ബോണോപാർട്ട് മുതലുള്ള ആളുകളുടെ ചരിത്രം എടുത്തിട്ട് അവരെല്ലാം പറയുന്നത് സ്റ്റേറ്റിന് എപ്പോഴും ആവശ്യം ഹയർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രൈമറി എഡ്യൂക്കേഷനെ പോലും അവർ കാണുന്നത്. അതിനു വേണ്ടിയിട്ടാണ്, അതായത് പൗരന്മാരെ സ്റ്റേറ്റിന് സെർവ് ചെയ്യാനുള്ള ഏജന്റാക്കി മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അതിന് പിന്നിലുള്ളത്. പക്ഷെ ഇദ്ദേഹം പറയുന്നു നിങ്ങൾ ജനങ്ങൾ ആണ് നോളജിൻ്റെ പരമാധികാരി എങ്കിൽ അതിന് വേണ്ടത് പ്രൈമറി എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ സൻസ്ക്രിറ്റൈസ് ചെയ്ത മലയാളം അതിൽ സംസാരിക്കുകയും ഗ്രാൻഡ് നരേറ്റീവ് പറയുന്നത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവുകയും അദ്ദേഹത്തിന് എന്തൊരു അധികാരമുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു ലെജിറ്റിമസി വകവെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് എല്ലാ ജനങ്ങളും ഒരു ലാംഗ്വേജ് ഗെയിമിൽ ഏർപ്പെടുക എന്നുള്ള ഒരു രീതിയിലേക്ക് സംഭവങ്ങൾ മാറും. ഇതാണ് ലിയോത്ത പറഞ്ഞ പോസ്റ്റ് മോഡേൺ കണ്ടീഷന്റെ ഒരു രത്ന ചുരുക്കം. ഞാൻ എൻ്റെ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ സമ്മറി വെച്ചിട്ട് നിങ്ങൾ പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ എന്നുള്ള എസ് എ വായിക്കണം. പറ്റുമെങ്കിൽ ഒരു 3-4 ദിവസം എടുത്തിട്ട് വളരെ ശ്രമകരമായിട്ടാണ് അത് വായിക്കേണ്ടത്. ഒരു ദിവസം ഒരു സമയത്ത് ഒരു പാരഗ്രാഫ് വായിച്ചാൽ മതി, അത് നിങ്ങൾ നോട്ട് ഒരു കുറിപ്പിൽ എഴുതി വായിക്കണം, അത് മനസ്സിലാക്കണം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊക്കെ ഈ പഠിക്കുന്ന സമയത്ത് വരുന്ന ഒരു സംഭവം ആനന്ദ് എന്ന് പറയുന്ന മലയാളത്തിലെ എഴുത്തുകാരൻ്റെ അഭയാർത്ഥികൾ, വേട്ടക്കാരനും വിരുന്നുകാരനും, അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു സംഭവം പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഒരു ഈ മതമൗലികവാദ വിമർശനങ്ങൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ചും സക്രിയയുമായിട്ടുള്ളൊരു അഭിമുഖത്തിലാണ് തോന്നുന്നത്. സക്രിയ അദ്ദേഹത്തോട് പറയുന്നു പലപ്പോഴും എഡ്വേർഡ് സയ്യിദിൻ്റെ വർക്കുകളാണ് അദ്ദേഹം കോട്ട് ചെയ്തത്, പലസ്തീനിലെ ഇഷ്യൂ അവിടെ കത്തി നൽകുന്നു. അപ്പോൾ പലസ്തീനിയൻ ഇഷ്യൂല് ഏർപ്പെടുന്ന ആളുകൾ അവരെങ്ങനെയാണ് മതമൗലികവാദികൾ എന്ന് വിളിക്കാൻ കഴിയുക. എഡ്വേർഡ് സയ്യിദിൻ്റെ വർക്കുകളെ പരാമർശിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ലോജിക്കുകൾക്കല്ല ഇവിടെ പ്രസക്തി ഉള്ളത്, നിങ്ങൾക്ക് എന്ത് ലോജിക്ക് വേണമെങ്കിലും പറയാൻ കഴിയും, പക്ഷെ ഇത് ഒരു ഇന്നത്തെ കാലത്തെ ഒരു വലിയ ഭീതിയാണ് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പോകുന്നു. അപ്പോ ആനന്ദിനെ പോലുള്ള ഒരു യുക്തിവാദിക്ക് ലോജിക്ക് വേണമെന്നും വേണ്ട എന്നും പറയാൻ കഴിയുന്ന ആ ഒരു ലെജിറ്റിമസി അവിടെ നിന്നാണ് കൈവരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോ ആനന്ദ് ഒരു മോഡേൺ റൈറ്റർ, മോഡേണിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു മൂവ്മെന്റിന്റെ അക്നോളജ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ലെജിറ്റിമസി, എല്ലാ ലെജിറ്റിമസിയുടെയും യാഡ് സ്റ്റിക്കായ ലോജിക്ക് പോലും ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇത് ഭയങ്കര
ഒരു വീരാരാധന, സാഹിത്യ പുരുഷന്മാരെ പൂവിട്ട് പൂജിക്കുക, അല്ലെങ്കിൽ ഒരു വളരെ ഒരു സംസ്കൃതൈസായ വേർഡുകളും ടെർമിനോളജികളും ഉപയോഗിക്കുന്നവരെ റെസ്പെക്ട് ചെയ്യുക, അവരെ ഭയങ്കരമായിട്ട് വർഷിപ്പ് ചെയ്യുന്ന ഒരു കൾച്ചറുള്ള സ്ഥലത്ത്, ഐക്കൺസ് ഉള്ള സ്ഥലത്ത്, പ്രത്യേകിച്ചും ഒരു പോസ്റ്റ് മോഡേൺ കണ്ടീഷനെ ഏത് തരത്തിലും സൈലൻസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു പബ്ലിക് സ്പേസ് ഉള്ള സ്ഥലത്ത് നമ്മൾ വായിച്ച് തുടങ്ങേണ്ട ഒരു കൃതിയാണ് പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ ദേവത്തായിയുടെ. ഓക്കെ, ഇനി ഞാൻ രണ്ടാമതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം അത് ഇതിനേക്കാൾ സങ്കീർണമാണ്. റാൻ ബോദ്രിയാറിന്റെ സിമുലാക്ര ആൻഡ് സിമുലേഷൻസ് എന്നാണ് ഈ പുസ്തകത്തിന്റെ ഈ ഒരു എസ്സേയുടെ പേര്. ഇത് എസ്സേ ആണെങ്കിലും നമ്മളൊരു പുസ്തകം വായിച്ച് തീർക്കേണ്ട സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് എല്ലാം പറയാൻ കഴിയില്ല അവിടെ. എന്നാലും ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ്, നമ്മൾ ഈ സിമുലേഷൻ എന്ന് പറയുന്നത്, സിമുലേഷൻ ആൻഡ് സിമുലാക്ര, സിമുലാക്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈനിന് വേറൊരു മീനിങ് ആണുള്ളത്. ഒരു സൈനിന്റെ മീനിങ് വേറൊന്നാണ്. അത് അങ്ങനെ ഒരു സൈനിന് വേറൊരു മീനിങ് ഉണ്ടെന്ന്, ഒരു പുറത്തൊരു മീനിങ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ഐഡിയയാണ് മോഡേണിറ്റി. മോഡേൺ സിസ്റ്റം ഓഫ് നോളജ് നമുക്ക് മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് സിമുലേഷൻ. എന്നിട്ട് ഇദ്ദേഹം ഉപയോഗിക്കുന്ന വേറൊരു പദം ഡിസിമുലേഷൻ എന്ന് പറയുന്നത്. ഡിസിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു വഞ്ചന എന്ന് പറയാം. എക്സാമ്പിൾ പറയണേ ഡിസിമുലേഷനും സിമുലേഷനും തമ്മിലുള്ള എക്സാമ്പിള് ബോദ്രിയാർ ഇങ്ങനെയാണ് പറയുന്നത്. ടു ഡിസിമുലേറ്റ് ഈസ് ടു ഫെയിൻ നോട്ട് ടു ഹാവ് വാട്ട് വൺ ഹാസ്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്, പക്ഷെ അത് ഇല്ല എന്ന് പറയലാണ് ഡിസിമുലേറ്റ് ചെയ്യാൻ. സിമുലേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനത്തിനെ ഉണ്ടെന്ന് കാണിക്കലാണ് ശരിക്കും സിമുലേഷൻ. സിമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഇമേജിലേക്ക് റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ അതിൽ അദ്ദേഹം എടുക്കുന്ന ഒരു എക്സാമ്പിൾ ഗോഡ്. ഗോഡ് എന്ന് പറയുന്ന ഒരിക്കലും സിമ്പലുകളിലൂടെ ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റിന് നമ്മൾ, ഞാൻ കൺസെപ്റ്റ് ഗോഡ് പറയുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്, ഒരു കൺസെപ്റ്റ് അല്ല, അത് റിയാലിറ്റിയാണ് എന്റെ വിശ്വാസത്തിൽ. പക്ഷെ ഞാൻ നമ്മളിപ്പോ ഗോഡ് എന്ന് പറയുന്ന റിയാലിറ്റി നമ്മൾ റിഫ്ലക്ട് ചെയ്യാനായിട്ടാണല്ലോ ഇമേജുകൾ ഉണ്ടാകുന്നത്. അപ്പോ ആ ഇമേജ്, നമ്മളിപ്പോ ഒരു ഇമേജ് കാണുമ്പോ, ഒരു ബിംബം കാണുമ്പോ, നമ്മൾ അതിനെ, അതിന്റെ അർത്ഥം ദൈവമാണ് എന്നുള്ള സങ്കല്പനമാണ് അവിടെ വരുന്നത്. ഇത് സിമുലേഷനാണ്. അപ്പോ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടെന്ന് സങ്കല്പിക്കലാണ് സിമുലേഷൻ. ഉള്ള ഒന്നിനെ ഇല്ല എന്ന് സങ്കല്പിക്കലാണ് ഡിസിമുലേഷൻ എന്ന് അദ്ദേഹം എക്സാമ്പിൾ പറയും. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നത് മെഡിക്കൽ ടെർമിനോളജിയാണ്. ഇപ്പൊ എനിക്ക് പനി ഉണ്ട്, പക്ഷെ പനി ഇല്ല, അതായത് ഇപ്പൊ ഇപ്പോഴത്തെ കൊറോണ എനിക്കിപ്പോ ഭയങ്കരമായിട്ട് ടേസ്റ്റിന് വ്യത്യാസമുണ്ട്, സ്മെല്ല് കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് കൊറോണയുടെ സിംറ്റംസ് ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ഞാൻ അതില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പബ്ലിക്കിൽ നടക്കുന്നതിനെ ഡിസിമുലേഷൻ പറയും. അപ്പോ അദ്ദേഹം പറയുന്നത്, അപ്പോ ഉള്ള പനീനെ മറച്ചു വെക്കാം, പക്ഷെ ഇല്ലാത്ത പനിയെ ഉണ്ടാക്കാൻ കഴിയും. ഇല്ലാത്ത പനിയെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പണ്ട് കാലത്ത് നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ പനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ചെയ്യും. ഈ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ചതച്ചിട്ട് ഒരു തുണിയിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഈ കഷത്തിൻ്റെ ഇടയിൽ വെച്ച് കിടന്നാൽ ചൂട് വരും എന്ന് പറയും. ഞാനതുവരെ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ അത്
അപ്പൊ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ്, അത് നടക്കൂല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് കാരണം സിംറ്റംസ് ഉണ്ടാക്കണം. പനി ഇല്ലെങ്കിൽ ആ പനി ഉണ്ടാക്കണതിന് സിംറ്റംസ് കൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഉള്ള ഒന്നിനെ മറച്ചു വെക്കുക, അതേപോലെ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കുക, ഇതാണ് ഇത് രണ്ടും. അപ്പൊ സിമുലേഷൻ എന്ന് പറയുന്ന ആ സിസ്റ്റം തന്നെ ഒരു വഞ്ചനയാണെന്ന് അദ്ദേഹം പറയാം. എന്നിട്ട് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നത് ഡിസ്നിലാൻഡ് ആണ്. അദ്ദേഹം പറയുന്നു എന്തിനാണ് ഡിസ്നിലാൻഡ്. ഡിസ്നിലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒർലാൻഡോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ വാട്ടർ തീം പാർക്ക് ഉണ്ട്. ഡിസ്നിയുടെ വാൾട്ട് ഡിസ്നിയുടെ ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ട്. നമ്മൾ അതിനകത്തേക്ക് കയറുന്നു. അതിനകത്തേക്ക് കയറുമ്പോൾ അതിനകത്തുള്ളത് ഒരു ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയാണ്. നമ്മൾ ഈ ഡിസ്നി വേൾഡിൽ കാണുന്ന പോലുള്ളൊരു ആനിമേറ്റഡ് ലോകത്തേക്കാണ് കടന്നിരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ അഭിരമിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, ബോദ്രിയാർ പറയുന്ന കാര്യം, ഇതിനകത്തു നിലനിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റിയൽ എന്ന് പറയുന്നത് ഇത് ആനിമേറ്റഡ് വേൾഡാണ്, അടുത്തുള്ളത് അകത്ത് പുറത്തുള്ളത് റിയൽ വേൾഡാണ്. ഞാനിപ്പോൾ ഉള്ളത് റിയൽ വേൾഡ് അല്ല, ഇവിടെ നിന്ന് പോയതിനു ശേഷമാണ് എനിക്ക് റിയൽ വേൾഡിലേക്ക് ചെന്നെത്താൻ കഴിയുള്ളൂ. അപ്പൊ അതൊരു സിമുലേഷനാണ്. അതായത് വെളിയിൽ ഒരു റിയലായ വേൾഡ് ഉണ്ടെന്നും ഞാനിപ്പോൾ ഉള്ളത് ഒരു ആനിമേറ്റഡ് ലോ വേൾഡിലാണെന്നും ഉള്ള ഒരു സിമുലേഷൻ. പക്ഷെ അത് ഡിസിമുലേഷനാണ്, അതൊരു വഞ്ചനയാണ്. കാരണം പുറത്തുള്ളതും ഒരു ആനിമേറ്റഡ് റിയാലിറ്റിയാണ്. ആരൊക്കെയോ കൺട്രോൾ ചെയ്യുന്ന കുറെ ആനിമേറ്റഡ് ഫിഗേഴ്സ് മാത്രമല്ല, നിങ്ങൾ അതിലൊരു ക്യാരക്ടർ മാത്രം, വളരെ ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് ജീവിക്കുന്ന ഒരു ക്യാരക്ടർ മാത്രം. കാരണം എന്താ ചെയ്യുന്നത്, നിങ്ങൾ വെളിയിൽ എത്തിയിട്ട് എന്താ ചെയ്യുന്നത്, ഈ പ്രൊഡക്റ്റീവ് സൈക്കിളിന്റെ ഭാഗമാകുക എന്നുള്ളതല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ എല്ലാ ദിവസവും മാർക്കറ്റിൽ പോകുന്നു, സാധനങ്ങൾ മേടിക്കുന്നു, വീട്ടിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ടി വി കാണുന്നു, IPL കാണുന്നു, ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, പോകുന്നു. ഇതും ഡൊണാൾഡ് ടക്കും ചെയ്യുന്നത് തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോ വെളിയിലുള്ള വേൾഡ് റിയൽ ആണ് എന്ന് തോന്നിപ്പിക്കുന്ന, നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കബളിപ്പിക്കുന്ന ഒരു സിമുലേഷനാണ് ഡിസ്നി വേൾഡ് നടത്തുന്നത്. എന്നിട്ട് അദ്ദേഹം അടുത്തൊരു എക്സാമ്പിൾ പറയുന്നത് വാട്ടർ ഗേറ്റ് എന്ന് പറയുന്ന ഒരു സ്കാൻഡൽ ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയിൽ 1974 സംതിങ് ലൈക്ക് ദാറ്റ്, അന്ന് നമ്മളുടെ റിച്ചാർഡ് നിക്സൺ എന്ന് പറയുന്ന പ്രസിഡന്റ്, അയാൾ ഒരു കാര്യം ചെയ്തു, അയാൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണ്, ഡെമോക്രാറ്റിക് പാർട്ടികളുടെ ഓഫീസിൽ ഇയാൾ വയർ ടേപ്പൊക്കെ വെച്ചിട്ട് അവിടെ നടക്കുന്ന ചർച്ചകൾ, അവരുടെ പൊളിറ്റിക്കൽ അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങളും കാര്യങ്ങളും അറിയുക, എന്നിട്ട് അട്ടിമറിക്കുക, ഇലക്ഷൻ അട്ടിമറിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ എയിം. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഞാൻ ചെയ്തു. അപ്പോൾ അത് നമ്മളുടെ വാഷിങ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന പത്രം അവരത് റിവീൽ ചെയ്തു. അത് റിവീൽ ചെയ്തതിന് ശേഷം ഇയാൾക്ക് ഇംപീച്ച്മെന്റ് ഉണ്ടായി, ഇങ്ങനെ റിസൈൻ ചെയ്തു, റിച്ചാർഡ് നിക്സൺ റിസൈൻ ചെയ്തു. അപ്പോൾ അത് ഭയങ്കര അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അമേരിക്കൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ലോക പോലീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റലിസം, ഗ്ലോബൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്, ഒരു വയബിൾ ആയിട്ടുള്ള, ലോകത്ത് ഏറ്റവും വയബിൾ ആയിട്ടുള്ള, ഏറ്റവും മോഡൽഡ് ആയിട്ടുള്ള, ഭയങ്കര റീഫോമിസ്റ്റിക് ആയിട്ടുള്ള, മോഡേൺ ആയ ഒരു സിവിലൈസേഷൻ, അതിൻ്റെ ഒരു തകർച്ച എന്നുള്ള നിലക്കാണ് ഇത് കൊട്ടി ആഘോഷിപ്പിക്കപ്പെടുന്നത്. അപ്പോ ഈ വാട്ടർഗേറ്റ് സ്കാൻഡൽ എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അത് ഒരു ആ സമയത്ത് ഒരു ലോകത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവമാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ വാട്ടർഗേറ്റ് സ്കാൻ, ഇതൊരു സിമുലേഷനാണ്, ഒപ്പം തന്നെ അതൊരു ഡിസിമുലേഷനും കൂടിയാണ്. അതെങ്ങനെയാ, അതായത് ക്യാപിറ്റലിസം, മോഡേണിറ്റിയോടൊപ്പം നിലവിൽ വരുന്ന ക്യാപിറ്റലിസം ജനറേറ്റ് ചെയ്യുന്ന ഒരു നരേറ്റീവ് ഉണ്ട്. ആ നരേറ്റീവ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഏറ്റവും വയബിളായ, ഏറ്റവും പ്രാക്ടിക്കലായ,
ഒരു സിസ്റ്റമാണ്, അതല്ലാതെ ഒരു സിസ്റ്റവും നിലവിലില്ല. ഗ്ലോബൽ കമ്മ്യൂണിസം നിലവിൽ അത് ഡിഫീറ്റഡ് ആവുന്നു, സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഇല്ലാതാവുന്നു. അങ്ങനെ ആവുന്ന സമയത്ത് ശരിക്കും സോവിയറ്റ് യൂണിയൻ നിലവിലുള്ളപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷെ എങ്കിൽ തന്നെയും അമേരിക്കയുടെ അക്കാലത്തുള്ള സയന്റിഫിക് അഡ്വാൻസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്യാപിറ്റലിസം ഉണ്ടാക്കിയെടുക്കുന്ന നരേറ്റീവ് ഇത് മാത്രമാണ് വയബിൾ ആയൊരു ഓപ്ഷൻ. ഇതാണ് സെൽഫ് പ്രൊക്ലൈംഡ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി. ഫ്രാൻസിസ് ഫുക്കുയാമ പറയുന്ന പോലെ ചരിത്രം അവസാനിക്കുന്നത് ക്യാപിറ്റലിസത്തിലാണ്, ലിബറൽ ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജിയിലാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഒരു വഴിയില്ല. അതൊരു വാക്സിനാണ്, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാൻ പറ്റിയ വാക്സിനാണ് ക്യാപിറ്റലിസം. അപ്പോ അങ്ങനെയുള്ള ഒരു ക്യാപിറ്റലിസം അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ ക്യാപിറ്റലിസം തന്നെ പരിഹരിക്കും. ഇങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കി. അപ്പോ വാട്ടർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ടർ ഗേറ്റ് അല്ലാത്ത ഒരു ക്യാപിറ്റലിസം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വാട്ടർ ഗേറ്റ് സ്കാൻഡൽ ഇല്ലെങ്കിൽ റിച്ചാർഡ് നിക്സൺ ആരാണ്? അയാള് ഭയങ്കര ഒരു അഴിമതിയും കാണിക്കാത്ത ഒരാളാണെന്നുള്ള ഒരു ഇതാണല്ലോ. കാരണം പലപ്പോഴും അമേരിക്കയിലെ വലതുപക്ഷം അങ്ങനെ ഒരു നരേറ്റീവ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് ഇത്രയും നല്ല മനുഷ്യൻ, തങ്കപ്പെട്ട ഒരു മനുഷ്യൻ, അയാളുടെ ജീവിതത്തിൽ ഒരു ചെറിയ ഇൻസിഡന്റ് ആണല്ലോ വാട്ടർ ഗേറ്റ് ഇൻസിഡന്റ്. പക്ഷേ അമേരിക്ക ഒരു എംപയറായി മാറുന്നത് മുതൽ അവിടെ അവർ നടത്തിയിട്ടുള്ള എല്ലാ കടന്നുകയറ്റങ്ങളും അക്രമങ്ങളും കുടിയേറ്റങ്ങളും, അതായത് പവർ ഉപയോഗിച്ചിട്ടുള്ള കുടിയേറ്റങ്ങൾ, സെറ്റിൽമെന്റ്സ്, ഇങ്ങനെയുള്ള ഒരു സയനിസ്റ്റ് ലോബിയുടെ ആളായ ഒരാൾ, അയാൾ റിച്ചാർഡ് നിക്സൺ ഇറ്റ്സെൽഫ് ഈസ് ദ നെയിം ഓഫ് എ സ്കാൻഡൽ. അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടർ ഗേറ്റ്, അല്ലെങ്കിൽ അത് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് വാട്ടർ ഗേറ്റ് സ്കാൻഡൽ ഉണ്ടാവുന്നത്. അപ്പോ ഞാൻ ഈ സംഭവം ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അയാളൊരു പഴയ പത്രവാർത്ത, ഈ നമ്മളുടെ ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്തുള്ള ഒരു പത്രവാർത്ത, ആ പത്രവാർത്തയിൽ കുറേ വാർത്തകളുണ്ട്. അതിൻ്റെ അടിയിലൊരു പരസ്യമുണ്ട്, നിജാം പാക്കുണ്ട്. അപ്പൊ കർസേവകർ അവിടെ ബാബരി മസ്ജിദ് തകർത്തു, ഇത് ആളുകളെ കൂട്ടി, ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ അവസാനം നിജാം പാക്ക്. അപ്പോ ഈ ഭയങ്കര ഇത്രയും കാര്യങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് നടക്കുകയാണ്. അത് ലെസ് സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം. എല്ലാം ബോദ്രിയാർ പറയുന്ന എല്ലാം ഒരു മീഡിയേറ്റഡ് റിയാലിറ്റിയാണ്, എല്ലാം മീഡിയേറ്റഡ് ആണ്. നമ്മൾ കരുതുന്നത് കോടതി വിധി അനുകൂലമായെങ്കിൽ അല്ലെങ്കിൽ അനുകൂലമാകണമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ അനുകൂലമാകില്ല, കാരണം ആ രീതിയിലാണ്. കാരണം അത് സ്കാൻഡലാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഒരു വലതുപക്ഷത്തിൻ്റെ ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നിടത്ത് നമ്മൾ, അല്ലെങ്കിൽ ഒരു ഹാർഡ് കോർ ഹിന്ദുത്വ ഐഡിയോളജി നിലനിൽക്കുന്നിടത്ത് നമ്മൾ ജസ്റ്റിസ് പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മൾ ആ ഡിസിമുലേഷൻ്റെ ഐഡിയോളജിയുടെ ട്രാപ്പിലാണെന്നുള്ളതാണ്. കാരണം ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ് റിയാലിറ്റി, ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ് ജസ്റ്റിസ്, There is no Disneyland outside. ഇതെല്ലാം ഒരു ഡിസ്നിലാൻഡ്. നമ്മളൊരു മാട്രിക്സിനകത്താണ്. ഈ ഒരു മാട്രിക്സിനകത്തുള്ള നമ്മൾ ഇനാക്ട് ചെയ്യുന്ന റോളുകളുണ്ട്. ഈ ഒരു സംഭവമാണ് ബോദ്രിയാർ പറയുന്നത്. ആർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ഗൾഫ് വാർ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്വട്ടേഷനാണ്, ഗൾഫ് വാർ ഡിഡ് നോട്ട് ടേക്ക് പ്ലേസ്. ഗൾഫ് യുദ്ധം നടന്നിട്ടില്ല, പകരം എന്താ നടന്നത്? ഗൾഫ് യുദ്ധങ്ങളാണ് നടക്കുന്നത്. മണ്ണിനും മനുഷ്യനും വേണ്ടിയിട്ടുള്ള കൊള്ള കൊടുക്കലുകളുടെ ഒരു ചരിത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചരിത്രം റിപ്പീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ആ റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ചരിത്രത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് കുവൈറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജോർജ് ബുഷ് ഒന്നാമൻ ഇടപെടുന്ന, സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു ഭീകരൻ, കോട്ട് ഇൻവെർട്ടഡ് കോട്ട്, അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടിയിട്ട്
ജോർജ് ബുഷ് കുവൈറ്റിനെ രക്ഷിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ ഒരു രക്ഷകനാവുകയാണ്. ആരാണ് രക്ഷകനാവുന്നത്? നിരന്തരം യുദ്ധങ്ങൾ, ഗൾഫിൽ നിരന്തരം ഇപ്പോഴും യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, വേറൊരു തരത്തിലുള്ള യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഹെഡ്ലൈൻ ആവാത്ത യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പവർ ഗൾഫ് യുദ്ധം വഴി കുവൈറ്റിനെ സദ്ദാം ഹുസൈനിൽ നിന്നും മോചിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ ഇന്ന് നടക്കുന്നത് പവർ മീഡിയ ഇത് തമ്മിൽ സൃഷ്ടിക്കുന്ന സങ്കീർണതകളുടെ ഒരു ലോകത്തിലാണ്. ഈ സങ്കീർണതകളുടെ ലോകത്തിലാണ് പല തരത്തിലുള്ള ഡിസിമുലേഷൻസും നമ്മൾ ഇന്ന് വാങ്ങുന്നത്. ഓക്കെ, അപ്പോ ആ ഒരു തരത്തിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞ ബോദ്രിയാറും ലിയോത്തയും പറയുന്നത് രണ്ട് കാര്യങ്ങളാണെങ്കിലും ഇതിന് ഇടയിൽ വളരെ ശക്തമായിട്ടുള്ള നമ്മൾ ഒരു സാമൂഹ്യ നിരീക്ഷണങ്ങൾ അത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇവരുടെ ഒരു ക്രിറ്റിസിസം അവസാനം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. മൂന്നാമതായിട്ട് ഞാൻ ഇവിടെ ചർച്ചക്കെടുക്കുന്നത് ഒരു 10 മിനിറ്റും കൂടെയാണ് നമുക്കിവിടെ സമയമുള്ളൂ. മൂന്നാമതായിട്ട് ഞാൻ എടുക്കുന്നത് റിൽ ഡെല്യൂസിന്റെയും ഫെലിക്സ് ഗുത്താരിയുടെയും എസ്സേയാണ്. ആ എസ്സേയുടെ പേര് 1000 പ്ലാറ്റ്യൂസ് എന്നാണ്. 1000 പ്ലാറ്റ്യൂസ്, 1000 സമതലങ്ങൾ എന്നാണ് അതിന്റെ പേര്. അതില് ഡെല്യൂസിന്റെ എസ്സേ തുടങ്ങുന്നത് ഈ ഒരു പുസ്തകം, ഈ എഴുതുന്ന എസ്സേ എന്ന് പറയുന്നത് ഞാനും, എസ്സേ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ ഒരു ഭാഗമാണ്, ഞാനും എൻ്റെ സുഹൃത്ത് ഗുത്താരിയും ചേർന്ന് എഴുതുന്ന ഒരു അസംബ്ലേജ് ആണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരു മോഡേണിസം സൃഷ്ടിക്കുന്ന എഴുത്തുകാരനെ കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പം, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം എവിടെ നിന്നൊക്കെയോ എടുത്തു കൊണ്ടുവരുന്ന ഒരാൾ. നമ്മൾ എഴുത്തുകാരനോടുള്ള ഒരു ബഹുമാനം, ഒരു വർഷിപ്പിന്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ എന്തൊരു മാജിക് പോലെ എന്തോ ഒരു സാധനം ആവാഹിച്ചു കൊണ്ടുവരുന്ന. പക്ഷെ എഴുത്തുകാരൻ ചെയ്യുന്നത്, സിൻസിയർ ആയിട്ടുള്ള എഴുത്തുകാരൻ ചെയ്യുന്നത് അസംബ്ലേജ് ആണ്. അസംബ്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സാധനങ്ങളും പെറുക്കി ഒട്ടിക്കലാണ് ചെയ്യുന്നത്. ഞാനൊരു എഴുത്ത് എഴുതണമെങ്കിൽ ആ എഴുത്ത് എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുവരുന്നുണ്ടല്ലോ, ഞാൻ വായിച്ചതും ഞാൻ ഇൻഹെറിറ്റ് ചെയ്തതുമായ പല കാര്യങ്ങളുടെയും പല ട്രഡീഷനുകളുടെയും ഞാൻ പുതിയതായിട്ട് ഞാൻ എടുത്ത് അസംബിൾ ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നോ വൺ ക്രിയേറ്റ്സ് എ ന്യൂ, റാദർ വി ആർ ഓൾ അസംബ്ലിംഗ് എന്നാണ് അദ്ദേഹം പറയുന്ന സംഭവം. ഇങ്ങനെയുള്ളൊരു അസംബ്ലേജ് ആണ് ലോകം എന്നുള്ളത്. ലോകത്ത് ആരും ഒന്നും പുതിയതായി ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നത് മറച്ചു വെക്കുന്ന ഒരു സംഭവമാണ് മോഡേണിറ്റി എന്ന് പറയുന്നത്. അതിലെ അദ്ദേഹം മോഡേണിറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സംഭവം, റാഡിക്കൽ സിസ്റ്റവും അതേപോലെ തന്നെ ടാപ്പ് റൂട്ട് എന്ന് പറയുന്ന ഒരു രണ്ട് തരത്തിലുള്ള ഈ വേരുകളെ കുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ഓൾസോ ഐ ഹാവ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് സ്ക്രീൻ കാണിക്കാൻ കഴിയും. ഓക്കെ, രണ്ട് തരത്തിലുള്ള വേരുകളുണ്ട്. ഒരു വേര് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഇതിനകത്ത് ബോട്ടണി പഠിച്ചിട്ടുള്ള ആളുകളുണ്ടോ എനിക്കറിയില്ല. എന്നാലും ബോട്ടണിയിൽ രണ്ട് തരത്തിലുള്ള റൂട്ട് ഒന്ന് ടാപ്പ് റൂട്ട് എന്ന് പറയും. നേരെ ഒരു മരം ഉണ്ടാവുന്നതിൽ അതിൻ്റെ അടിയിൽ ഒരു കടവേരുണ്ട്. ഈ കടവേരുന്ന് മരം ഇങ്ങനെ ഇല്ലെങ്കിൽ രണ്ടാമത്തേത് അല്ല, അത് കടവേര് നമ്മൾ റാഡിക്കൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. അതായത് ഫാസിക്കുലാർ റൂട്ട്, ഒരു കടവേരുന്ന് മരം ഇങ്ങനെ. രണ്ടാമത്തെ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ടാപ്പ് റൂട്ട്. അതിനെ അതിൻ്റെ വേര് ഒരു സ്ഥലത്ത് നിന്ന് അതിൻ്റെ വേര് വേറെ 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 സ്ഥലത്തേക്ക് പോകും. നമ്മുടെ വീരാൻകുട്ടി മാഷിൻ്റെ ഒരു കവിത എല്ലാവരും ഉദ്ധരിക്കാറുണ്ട്, മണ്ണിനടിയിൽ വേരുകൾ ഉണ്ടായിട്ട് അത് പരസ്പരം കൂടിപ്പിണയുന്ന രീതിയിൽ ഉള്ള ഒരു വേരിനെ കുറിച്ച് പറയാറുണ്ട്. ആ വേരിനെ ഇദ്ദേഹം വിളിക്കുന്നത് റൈസോം എന്നാണ്, റൈസോമിക്. അപ്പൊ എന്താണ് റൈസോമിന്റെ പ്രത്യേകത? ഒരു വേര് പല സ്ഥലത്തേക്കും പന്തലിക്കുകയും
പന്തലിക്കുന്ന് വരുന്ന അടുത്ത സാധനം ഉണ്ടാവുകയും അങ്ങനെ മണ്ണിനടിയിൽ ഒരു റൂട്ട് സിസ്റ്റത്തിൽ മണ്ണിനടിയിൽ പടർന്ന് പരന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെ നിരവധി സോഷ്യൽ ഫോർമേഷൻസ് ഉണ്ടാവുകയും ചെയ്യും. മോഡേണിറ്റി എന്ന് പറയുന്നത് ഒരു വൻ മരമാണ്, കട ഉള്ള ഒരു വൻ മരമാണ്. അത് വേറൊന്നും മണ്ണിനടിയിലൂടെ പുതിയ പുതിയ ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നില്ല, പുതിയ പുതിയ സോഷ്യൽ ഫോർമേഷനുമായി അതിന് ഒത്തുപോകാൻ കഴിയില്ല. അത് അസംബ്ലേജല്ല, അത് സ്വയം ഒരു ക്രിയേറ്റീവായ എന്റർപ്രൈസ് ആണെന്നുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു സാധനമാണ്. ഇറ്റ് ഈസ് എ സെൽഫ് കൺസീവ്ഡ് മിസ്കൺസെപ്ഷൻ ദാറ്റ് ഇറ്റ് ഹാസ് പർട്ടിക്കുലർ മീനിങ്, ഇറ്റ് ജനറേറ്റ്സ് മീനിങ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ മണ്ണിനടിയിലൂടെ പരന്ന് കിടക്കുന്ന പലതരം വേരുകളിലൂടെ രൂപപ്പെടുന്നു. അപ്പൊ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ടെറിറ്ററി എന്ന് പറയുന്ന ഒരു സങ്കല്പം, എൻ്റെ പറമ്പ്, ഈ എൻ്റെ പറമ്പിൽ ഒരു തേക്ക് ഉണ്ടെങ്കിൽ അത് എൻ്റെ തേക്കാണെന്ന് എനിക്ക് പറയാൻ കഴിയും. എൻ്റെ പറമ്പിൽ തേക്ക് എൻ്റെ തേക്കാണെന്ന് പറയാൻ കഴിയും, കാരണം അതിനൊരു കടവേരുണ്ട്. അതേസമയം എൻ്റെ പറമ്പിലുള്ള റൈസോം വേരുകളുള്ള കുറ്റിച്ചെടികൾ അത് എൻ്റേതാണെന്ന് പറയാൻ കഴിയില്ല, കാരണം അത് മറ്റൊരുത്തൻ്റെ പറമ്പിൽ നിന്ന് വരുന്ന ഒരു വേരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ചെടിയാണ്. അപ്പം എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈസോമിക്കാണ്. നമ്മൾ ഈവൻ തേക്ക് എന്ന് പറഞ്ഞാൽ തന്നെയും അതിൻ്റെ വേരുകൾ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മറ്റൊരു ചെടി മുളച്ചു. അപ്പോൾ ഈ ടെറിറ്ററി എന്ന് പറയുന്ന സങ്കല്പത്തെ റൈസോം എന്ന് പറയുന്ന വേര്, അല്ലെങ്കിൽ ഈ ടാപ്പ് റൂട്ട് എന്ന് പറയുന്ന സിസ്റ്റം, അത് ഡീസ്റ്റെബിലൈസ് ചെയ്യും. അതിനെയാണ് ഡീ ടെറിറ്റോറിയലൈസേഷൻ എന്ന് പറയുന്നത്. ഡീ ടെറിറ്റോറിയലൈസേഷൻ എന്ന് പറയുന്നതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത, അത് മണ്ണിനടിയിലുള്ള ഒരു സിസ്റ്റത്തിലൂടെ ഇൻവിസിബിളായ ഒരു റെലമിലൂടെ അത് പലതരത്തിലുള്ള സോഷ്യൽ ഫോർമേഷൻ ഉണ്ടാക്കുന്നു. ആ സോഷ്യൽ ഫോർമേഷൻ മോഡേണിറ്റി എന്ന് പറയുന്ന മോണോലിത്തിനെ, തേക്കിനെ, കടവേരുള്ള മരത്തിനെ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞത്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന വേറൊരു പദമാണ് പ്ലാറ്റു, അതായത് സമതലം. സമതലത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം പറയുന്നത്, സമതലത്തിൻ്റെ ഒരു ഇത്, നമ്മൾ ഒരേ കാഴ്ചയാണ്. ഈ സമതലത്തിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ വേരുകൾ പോകുന്നത്, ഒരേ നിരപ്പാണ്. അവിടെ ഒരു ഹെയറാർക്കിക്കലായിട്ടുള്ള മൗണ്ടൻ ഉണ്ടാവുന്നില്ല. മൗണ്ടൻ, നിങ്ങൾക്ക് ഒരു 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 സമതലത്തിലൊരു മൗണ്ട് ഉണ്ടെങ്കിൽ, മൗണ്ടൻ ആ മൗണ്ടിനകത്ത് വേരുള്ള ഒരു ചെടി ഉണ്ടെങ്കിൽ അതിന് മറ്റൊരു ചെടിയുമായിട്ട് ഇന്റർലിങ്കിങ് സാധ്യമല്ല. അതങ്ങനെ ഒരു ഇന്റർലിങ്കിങ് ഉണ്ടാക്കില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് പറിച്ചു കളയാൻ കഴിയും ഈ മൗണ്ടിലുള്ള ഒരു ചെടി. അതേസമയം ഭയങ്കര കുറ്റിക്കാടുള്ള ഒരു സമതലത്തിൽ നിന്ന് ഇത് പറിച്ചു കളയാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇപ്പുറത്ത് പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം അപ്പുറത്തെ പറമ്പിലായിരിക്കും ഉണ്ടാവും. അപ്പോ എന്ന് മാത്രമല്ല, സമതലത്തിനകത്തൊരു പശു നിൽക്കുന്നുണ്ടെങ്കിൽ ആ പശുവും സമതലത്തിന്റെ ഭാഗമാണ്. അതേസമയം ഒരു ഒരു ഉയർന്ന പ്രദേശമാണെങ്കിൽ ആ പശു നിലനിൽക്കുന്നത് നമ്മൾ അതിനെ വേറൊരു ഡിഫറെന്റ് ഓർഡർ ആയിട്ടാണ് അതിനെ ഇമാജിൻ ചെയ്യുന്നത്. അപ്പോ ലിറ്ററേച്ചറിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത്, ഞാൻ ഉത്തരകാലം എന്ന് പറയുന്ന ഒരു മാഗസിനിലെ ഈ ഡെലൂസിന്റെ ഡീ ടെറിറ്റോറിയലൈസേഷൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് എൻ്റെ ഒരു ക്രിറ്റിസിസം എഴുതിയിട്ടുണ്ടായിരുന്നു, ഫിലിപ്പ് ഡിക്കിന്റെ നോവലുമായി ബന്ധപ്പെട്ട്. അത് പറ്റുമെങ്കിൽ വായിക്കുക, അത് ഉത്തരകാലം വെബ്സൈറ്റിൽ ഉണ്ടാവും. അതിൽ ഇദ്ദേഹം പറയുന്നത്, വില്യം ബെറോ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ കട്ട് ഔട്ട് നോവൽ എന്ന് പറയുന്നത്, അതായത് പല ഒരു ഹലൂസിനേഷനിലാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പൊ പല നോവലുകളുടെയും പല നറേറ്റീവ്സിന്റെയും ഒരു അസംബ്ലേജ് ആണ്. അസംബ്ലേജ്, ഹി ഡസ് നോട്ട് ക്രിയേറ്റ് എനിത്തിങ് ഇൻ യു, ബട്ട് ഹി റാദർ അസംബിൾസ് വേരിയസ് മെറ്റീരിയൽസ് ഇൻ ടു എ പ്രിടെക്സ്റ്റ് വിച്ച് ഹി കോൾസ് എ നോവൽ. ദാറ്റ് ഈസ് വില്യം ബെറോവിന്റെ ഫിക്ഷൻ. അതേപോലെ തന്നെ സയൻസ് ഫിക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫിലിപ്പ് ഡിക്കിന്റെ വർക്കുകൾ, ഈ വർക്കുകളിലെല്ലാം നമ്മൾ കാണുന്നത് വേറൊരു തരത്തിൽ അസംബ്ലേജ് ആണ്. നിലവിലുള്ള ടെറിറ്റോറിയൽ ഇമാജിനേഷന്, നാഷണലൈസേഷൻ ഡ്രൈവിന് അപ്രസക്തമാക്കുന്ന ഒരു ഇമാജിനേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത്
ഈ യോത്തായുടെയും അതേപോലെ തന്നെ ബോദ്രിയാറിന്റെയും സങ്കല്പത്തെ പോസ്റ്റ് മോഡേൺ കണ്ടീഷനെ ലാംഗ്വേജ് എന്നുള്ള തലത്തിന് അപ്പുറത്തേക്ക് സോഷ്യൽ ഫോർമേഷനിലൂടെ, അതായത് മോഡേണിറ്റി തരംതിരിക്കുന്ന ഒരു ദ്വന്ദ്വം, ഡൈക്കോട്ടമി, ഈ ഡൈക്കോട്ടമിയെ തകർക്കുന്ന തരത്തിൽ മണ്ണിനടിയിലൂടെ പലതരത്തിലുള്ള ലിങ്കുകളിലൂടെ നടക്കുന്ന സാമൂഹ്യവൽക്കരണത്തെ, സാമൂഹ്യ ഫോംസിനെയാണ് നമ്മൾ മോഡേണിറ്റിയുടെ എതിർഭാഗത്ത് പ്രതിഷ്ഠിക്കുന്നത്. അപ്പം ഞാനിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മോഡേണിറ്റിക്ക് ശേഷം എന്ന് പറയുന്നത്, ഞാൻ പോസ്റ്റ് മോഡേണിസം എന്ന വേർഡ് ഉപയോഗിക്കുന്നില്ല. കാരണം ഇപ്പൊ ലിയോത്തായുടെ വർക്കിനും എതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട വിമർശനം എന്താണെന്ന് പറയുന്നത്, അതൊരു തരത്തിലുള്ള അനാർക്കി, ഒരു ലാംഗ്വേജ് ഗെയിം, നിങ്ങൾ ഈ ലാംഗ്വേജ് ഗെയിം കളിച്ചിട്ട് എന്താണ് ചെയ്യുന്നത്? ഇപ്പോ ലിയോത്ത പറയുന്നു പൊതുജനങ്ങളിലേക്ക് പബ്ലിക് എഡ്യൂക്കേഷൻ കൊണ്ടുവരിക, അല്ലെങ്കിൽ പൊതുജനം എന്ന് പറയുന്നത് നോളജിന്റെ സബ്ജക്റ്റായി മാറുക. ഈ ഒരു രീതി, നോളജ് പൊതുജനത്തിന്റെ സബ്ജക്റ്റ് ആവാതെ പൊതുജനം നോളജിന്റെ സബ്ജക്റ്റായി, ഏജന്റായി മാറുക. ഇത് പക്ഷേ അതിനകത്തേക്ക് എന്ത് പ്രാക്ടിക്കൽ സ്റ്റെപ്പാണ് പറയാനുള്ളത്? ഇങ്ങനെ പല വിമർശനങ്ങളുണ്ട്. കാരണം ഇത് ഒരു പോസ്റ്റ് മോഡേൺ ലാംഗ്വേജ് ഗെയിമിന്റെ അപ്പുറത്തേക്ക് ഇതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം വരും. അപ്പൊ ഞാൻ ഇന്ന് ഒരു രസകരമായിട്ടുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു സംഭവം, നമ്മുടെ അവരുടെ അയൽവക്കത്തിൽ നിന്ന് ഒരു ഉമ്മാമത്ത് ഒരു പെൺകുട്ടി വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു മൈലാഞ്ചി ഇട്ട് കൊടുത്തു. അപ്പൊ ഉമ്മാമ ഞെട്ടിപ്പോയി, ഇതെന്താണ് എനിക്കിന്ന് മൈലാഞ്ചി തന്നത്, ഇവള് ഇതുവരെ ഞാനിവിടെ ഇരിപ്പുണ്ടെങ്കിലും മൈൻഡ് പോലും ചെയ്യാത്ത ഈ പെൺകുട്ടി ഇന്ന് വന്നിട്ട് മൈലാഞ്ചി ഇരുന്നത്. അപ്പൊ അത് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇന്ന് വയോജന ദിനമാണല്ലോ, അപ്പൊ വയോജന ദിനമാകുന്നതിൻ്റെ ആ ഒരു ഇതില് ഒരു പുതിയ ഇൻസ്റ്റഗ്രാം ഫോട്ടോ എടുക്കുന്ന ഒരു തിരക്കിലാണ്. അപ്പൊ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്, അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയോജനങ്ങളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതൊരു മൊറാലിറ്റിയാണ്, ഒരു വാല്യൂ ആണ്, ഒരു എത്തിക്കൽ കൺസേൺ ആണ്. അപ്പൊ ഈ എത്തിക്സിനെ കോമിക്കലാക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു കോമിക്കൽ ഇൻസ്റ്റഗ്രാം ഇല്ലെങ്കിൽ ഈ പെൺകുട്ടി എന്താണ് ചെയ്യുക? വയോജന ഇന്ന് ഇങ്ങനെ ഒരു വയോജന നിങ്ങളെ റെസ്പെക്ട് ചെയ്യേണ്ട ദിനമാണ് എന്ന് അവൾക്കത് മനസ്സിലാവും? ഇങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യം എനിക്ക് ഇന്ന് മനസ്സിലുണ്ടായി. അപ്പൊ പലപ്പോഴും പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ മൊറാലിറ്റിയെ അതൊരു ട്രോളിന്റെ രീതിയിലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു കോമിക് എഫക്റ്റിന്റെ രീതിയിലാണെങ്കിലും, ഒരു മൊറാലിറ്റിയെ അതിനൊരു പുതിയ തലമുണ്ടാക്കും. പക്ഷെ പലരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ആക്ടിവിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ പലസ്തീൻ പോലുള്ള ഒരു ടെറിറ്ററി നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അഭയാർത്ഥികളാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ദിസ് ഈസ് നോട്ട് ആക്ച്വലി ദ ടൈം ഫോർ ലാംഗ്വേജ് ഗെയിംസ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പോസ്റ്റ് മോഡേണിസത്തിലൊക്കെ ഭയങ്കര വിൽപ്പത്തിയുള്ള, അവരോടൊപ്പം പലപ്പോഴും വെസ്റ്റിലൊക്കെ പഠിച്ച ആളുകളിൽ, അതിലൊരാളാണ് ഞാൻ അബ്ദുൽ വഹാബ് അൽ മിസ്രി എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഈജിപ്ഷ്യൻ സ്കോളറാണ്, സയണിസത്തെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു എൻസൈക്ലോപ്പീഡിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ന്യൂയോർക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് പി എച്ച് ഡി എടുത്തിട്ടുണ്ട്. പല പോസ്റ്റ് മോഡേൺ ഐഡിയാസും അറബിയിലേക്ക് കൊണ്ടുവന്ന ആളാണ്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് പോസ്റ്റ് മോഡേണിസം അല്ല അദ്ദേഹം മുന്നിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നത് മൾട്ടിപ്പിൾ മോഡേണിറ്റീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. മൾട്ടിപ്പിൾ മോഡേണിറ്റീസ്, മൾട്ടിപ്പിൾ മോഡേണിറ്റീസിന്റെ പ്രത്യേകത, അതൊരിക്കലും ഒരു ഡിസിൻറ്റഗ്രേഷനെയോ അല്ലെങ്കിൽ ഒരു അനാർക്കിക് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഓർഗനൈസേഷനെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പകരം ഞങ്ങൾക്ക് മോഡേണിറ്റി വേണം, ആ മോഡേണിറ്റി ഫൈനൽ തന്നെയാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. പക്ഷേ അതിനെ പൊളിച്ചെഴുതുന്ന പുതിയ പുതിയ മോഡേണിറ്റികൾ ഒരേ സമയം ഉണ്ടായി വരിക എന്നുള്ളതാണ് അബ്ദുൽ വഹാബുൽ മിസ്രി ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ആധുനികതയ്ക്ക് ശേഷം എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേണിസം ആവണമെന്നില്ല, അതൊരു പക്ഷേ മൾട്ടിപ്പിൾ മോഡേണിറ്റീസ് ആവാം, അല്ലെങ്കിൽ അത് മോഡേണിറ്റിയുടെ തന്നെ ഒരു പുതിയ ആവിഷ്കാരമാവാം, അല്ലെങ്കിൽ കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ പുതിയ അടവ് നയമാവാം. പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് വായന
പോസ്റ്റ് മോഡേണിസത്തെ കുറിച്ചിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് വായന എന്ന് പറയുന്നത് ലേറ്റ് ക്യാപിറ്റലിസത്തിന്റെ അല്ലെങ്കിൽ കൾച്ചറൽ ക്യാപിറ്റലിസത്തിന്റെ അത് ഒരു ഇടപെടലാണെന്നുള്ള രീതിയിലാണ്. അങ്ങനെയോ ആവാം. അപ്പോ ഇത്രയാണ് ഞാൻ ബൈ വേ ഓഫ് ടോപ്പിക് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊരു 10 മിനിറ്റ് സമയമുണ്ട്, അതിനുശേഷം നമുക്ക് ചെയ്യാം, പിന്നീട് നമുക്ക് ഡിസ്കഷൻ തുടരാം. ഇതിന്റെ സംഘാടകരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നമ്പർ കിട്ടും. ലെറ്റ് അസ് കണ്ടിന്യൂ ദ കോൺവെർസേഷൻ ആൻഡ് ക്ലാരിഫിക്കേഷൻ ഓഫ് പോയിന്റ്സ് ബൈ വേ ഓഫ് വാട്സപ്പ് കോൺവെർസേഷൻസ്. ഐ എം റെഡി ഫോർ ദാറ്റ്. ഒന്നുകൂടി ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും സാമൂഹ്യ പാഠശാലയുടെ പ്രവർത്തകർക്ക് ഒന്നുകൂടി ഞാൻ നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞത് വ്യക്തമായോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇൻഷാല്ലാ അത് നമുക്ക് ചാറ്റിലൂടെ കോൺവെർസേഷനിലൂടെ